ജർമിയ അധ്യായം 47. ഫിലിസ്തീർക്കെതിരെ ഫർവോ ഗാസ പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഫിലിസ്തീനെക്കുറിച്ച് ജർമിയായിക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായിത്തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞ് നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്തീനെ ഉന്മൂലനം ചെയ്യുകയും ടൈറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തീനെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിൻ്റെ അവശിഷ്ട ജനമേ, എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു.